കല്യാണം അതിനൊക്കെ പെട്ടെന്ന് തീരുമാനം എടുത്ത് പോകുന്നു. എന്തായിരുന്നു ദർശനേന്റെ ഒരു അന്നത്തെ ഒരു മനോഭാവം? കാരണം പാരന്റ്സിനെ വിട്ടിട്ട് പോവുകയാണ്, അതൊക്കെ എല്ലാ പെൺകുട്ടിക്കും ഒരു ഉണ്ടാവുന്ന ഒരു മനസ്സിലാണ്. അതെ, ഞാനാണെങ്കിൽ ഭയങ്കര ഒരു അമ്മ മോളാണ്. എന്ന് വെച്ചാൽ എവിടെ പോകുമ്പോഴും അമ്മ ഉണ്ടാവും, എന്ത് വേണമെങ്കിലും അമ്മ ഉണ്ടാവും, എന്ത് ചെയ്യണമെങ്കിലും അമ്മ വേണം എനിക്ക്. അമ്മ എന്നിട്ട് എപ്പോഴും ചോദിക്കാൻ അവിടുത്തെ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ, ഞാനില്ലെങ്കിൽ നീ എന്ത് ചെയ്യും, നിനക്കൊന്നും ചെയ്യാൻ അറിയില്ലല്ലോ, നീ ഇതൊക്കെ പഠിക്കണം എന്നൊക്കെ പറയാനോട്. അത് ഈ പുള്ളിയുടെ അവിടെ പോണതിന് തൊട്ട് മുമ്പ് വരെ ഇതാ പറയാ എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഏകദേശം അല്ല, അത് സ്വാഭാവികമായിട്ട് ഒരു അമ്മയ്ക്ക് തോന്നാവുന്നതല്ലല്ലോ. അപ്പൊ ഞാൻ പറയാം അതൊക്കെ ഞാൻ മാനേജ് ചെയ്തത്, അപ്പോഴല്ലേ അതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചെയ്യായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും അറിയാം. അതായത് എന്റെ സെറ്റിൽ അറിയാം, പിന്നെ സെറ്റിൽ അറിഞ്ഞാൽ തന്നെ ഈ എല്ലാവിടെയും അറിഞ്ഞ പോലെയാണ്. അപ്പൊ അത് എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മൾ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഞാൻ ഈ ഫാമിലിക്ക് വേണ്ടി പുള്ളീനെ ഒഴിവാക്കി എന്ന് വിചാരിച്ചോ, നാളെ ഞാൻ ആ സെറ്റിൽ കയറി ചെല്ലുമ്പോ പറയും ഇവളുണ്ടല്ലോ, ഇവളാ പയ്യനെ തേച്ചിട്ട് പോയതാ കുറച്ചു കാലം. അത് മാത്രല്ല, അതിപ്പം തിരിച്ചാണെങ്കിൽ പോലും പറയുന്നത് എത്രത്തോളം മോശമായിട്ട് പറയാം അത്രത്തോളം മോശമായിട്ട് പറയും. ഇപ്പം ഞങ്ങൾ തമ്മിൽ എന്നാൽ പിന്നെ വീട്ടുകാരെ ഇഷ്ടമനുസരിച്ച് വേണ്ട, നീ നിന്റെ വഴി ഞാൻ എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനും ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നുള്ളു. അപ്പോൾ പറയും അവനെ അവളെ അവൻ അവളെ കുറേ നാൾ കൊണ്ടുവരുന്നു, ഇപ്പം അതിനുശേഷം പോയി എന്നേ പറയുള്ളൂ. അപ്പം ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് അടുത്ത തീരുമാനമാണ്. കാര്യം നമ്മൾ ഇപ്പം നടന്നാൽ നടന്നു, ഇല്ലെങ്കിൽ അത് നടക്കാൻ പോകാനുള്ള ഒരു കാര്യമല്ല. പിന്നെ നമ്മുടെ ലൈഫാണ് നമ്മൾ അങ്ങനെ എടുത്തിടെ തീരുമാനിച്ച തീരുമാനമാണ്. ഇവിടെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു സീല വർക്ക് ഏകദേശം കഴിയാറാവുന്നു, ഏഷ്യാനെറ്റ് വിളിക്കണു. അതിനുശേഷം മെയിൻ ഒരു 3 മെഗാ സീരിയലില് മെയിൻ ക്യാരക്ടർ ചെയ്ത ആളാണ്. അതിനുശേഷം അടുത്ത ഇത് വരുന്നു. അപ്പൊ അതിന് പീക്ക് ടൈമാണ്, ഒരു ആർട്ടിസ്റ്റിന്റെ പീക്ക് ടൈമിലാണ് ഡിസിഷൻ എടുക്കണത്, എന്ത് കല്യാണം കഴിക്കാം എന്നൊരു ഡിസിഷൻ. അപ്പൊ ഞാനും അത് കുറെ ആലോചിച്ചു, ഇവളും ആലോചിച്ചു, വേണ്ട ലൈഫ് തന്നെയാണല്ലോ ഇമ്പോർട്ടന്റ്. എത്രത്തോളം നമുക്കറിയാം ഇൻഡസ്ട്രി എങ്ങനെയാണെന്ന്, ഇതിനേക്കാളും കൂടുതൽ ലൈഫിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾക്ക് പകരം വേറൊരാൾ വരും, പിന്നെ നമ്മുടെ കൂടെ ലൈഫും ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ലൊരാളെ എനിക്ക് വേണം ലൈഫില് എന്ന് എനിക്കെപ്പോഴും ഈ അറേഞ്ച്ഡ് മാരേജ് പറയുമ്പോൾ എനിക്ക് എന്റെ ഇൻഡസ്ട്രി ഇതാണ്. അപ്പൊ എന്നെ കുറിച്ച് അറിഞ്ഞിട്ടാണോ, മൊത്തത്തിൽ അറിഞ്ഞിട്ടേ ഒരാളെ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധാ ഒരു ഇതാണെങ്കിൽ കുഴപ്പമില്ല, ഇത് നമുക്ക് ഒരുപാട് പേര് ദോഷങ്ങൾ കേൾക്കാവുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടെ വരുന്ന ഒരാളും എൻ്റെ കൂടെ വരുന്ന ഒരാളും എന്നെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണോ എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നവർക്ക് എന്തും പറയാറ്, നമ്മളാണ് ജീവിക്കേണ്ടത്. അപ്പൊ അത് കാണിച്ചു കൊടുക്കേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.